Hi friends, welcome to Minnuz Kitchen. Now, this recipe is a bread sandwich recipe. It is simple. We have a recipe. We have a sandwich. We have a sandwich. We have a sandwich. Sandwich and I wish it to mix on the Arakana in the ne, a banana, the Athesian Velipoli bowl edited in the thick medium sizzle or samala, chair that chope than a chair to work another. The depole cherry chair that on the chope that venom savala chair to work an eater. A poor medium sizzle savala, a trema the auto, or what on the menda. Good than a depole than a with medium sizzle like carrotum chair that chope than a carrot to chope him a tear can go to venom chope the can eater. The depole. പിന്നെ വേണ്ടത് മല്ലിയിലയാണ് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഒരു ചെറിയൊരു പിടി അത്രയും മതിയാവും ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂണിന്റെ അടുത്തേക്ക് കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാടൊന്നും ഉണ്ടാവേയില്ല മാത്രമല്ല ചെറിയൊരു കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയും ചെയ്യും അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ചേർത്ത് കൊടുക്കുക ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല കൂടെ തന്നെ വറ്റൽമുളക് ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്തിരിക്കുന്നത് വെജിറ്റബിൾസ് ഒക്കെയും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 3 ടേബിൾ സ്പൂൺ മയോണൈസ് നിറച്ച് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നോക്കി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ മയോണൈസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാൻഡ്വിച്ചിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന സാൻഡ്വിച്ചിൻ്റെ മിക്സും കൂടി കേട്ടോ ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ബ്രെഡ് ആട്ട് എടുത്തിരിക്കുന്നത് വീറ്റ് ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ വീറ്റ് ബ്രെഡ് കൊടുക്കാം എന്താണെങ്കിലും കുഴപ്പമുണ്ടാവില്ല ഇനിയിപ്പോൾ ഓരോ ബ്രെഡിലേക്കും നമുക്ക് സോസാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് നമുക്ക് ഓരോ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബട്ടർ വെച്ച് ഒന്ന് പതുക്കെ ഗ്രില്ല് ചെയ്താണ് നമ്മളെടുക്കുന്നത് നമ്മുടെ ടൊമാറ്റോ സോസോ അല്ലാതെ തന്നെ ഈ ചില്ലി സോസോ ഏതാണെങ്കിലും കുഴപ്പമില്ല ബ്രെഡിനകത്തേക്ക് ഇത് ഇതേപോലെ മുഴുവൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മേളിലേക്ക് പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ഈ മിക്സിൻ്റെ മേലിൽ തന്നെ നമ്മുടെ ചീസ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ ചീസിൻ്റെ ഒരു ഷീറ്റ് വെച്ച് കൊടുത്താലും നല്ലതാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അതായത് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ചീസ് ഗ്രേറ്റ് ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ ചീസിൻ്റെ ഒരു ഷീറ്റാണെങ്കിലും വെച്ച് കൊടുത്താൽ മതിയാവും അതിനുശേഷം അടുത്തൊരു ബ്രെഡ് എടുത്ത് അതിൻ്റെ മേളിലേക്കും കൂടി നമ്മൾ ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് പ്രസ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ പാൻ ആണെങ്കിലും അടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ബട്ടർ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം നമ്മുടെ പാനൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കണ്ടോ കുറച്ച് ഒരു ചെറിയൊരു ടീസ്പൂണിൻ്റെ അടുത്ത് ബട്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ബട്ടറോ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല ബട്ടർ നന്നായിട്ട് ഉരുകി വന്നപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡും കൂടി ഇതിനകത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ഗ്യാസ് ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കണ്ട കേട്ടോ ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി അതിനുശേഷം നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു സൈഡൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ പതുക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു സൈഡിൽ നിന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ചും കൂടി നമ്മുടെ ബട്ടർ ചേർത്ത് കൊടുത്ത് ഒന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കുവാണേ കണ്ടോ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നാൽ ഒരുപാട് കരിഞ്ഞോ അങ്ങനെയൊന്നും തന്നെ പോയിട്ടില്ല പാകത്തിനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് സൈഡും മുരിഞ്ഞ് വന്നപ്പോൾ നമ്മളിതിങ്ങനെ എടുത്ത് മാറ്റുവാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് അഥവാ നമ്മുടെ വെജ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ അടുത്തത് നമുക്കിങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇപ്പോൾ പെട്ടെന്ന് ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ തട്ടിക്കൂട്ടാൻ പറ്റാവുന്ന ഒരു ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റിയ ലഞ്ച് പോസ്റ്റ് റെസിപ്പിയോ എന്താണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം
അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കണേ. ആ ഒരു ചെറു ചൂടോട് കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് അങ്ങ് തണുത്ത് പോയിട്ട് കഴിക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ആ ബ്രെഡിൻ്റെ ആ മുരുമരുപ്പൊക്കെ ആണെങ്കിലും ആകെ അങ്ങ് പോകട്ടോ. അപ്പോൾ പലതരത്തിൽ ചെയ്യുന്ന സാൻഡ്വിച്ചിൽ നിന്ന് ഏറ്റവും എളുപ്പമായിട്ടുള്ള സാൻഡ്വിച്ചുകളിലൊന്നാണ്, ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. ഇതാ ഇതൊരു പീസും അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പാലും കുടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുട്ടികളുടെ വിശപ്പൊക്ക മാറും. അപ്പോൾ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരും കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ ബൈ.